ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പാർട്ട് 3 ആണ് കേട്ടോ. ഇതിന് മുമ്പ് 2 പാർട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വേണം ഈ ഒരു പാർട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 88 സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. വി ക്യാൻ മേക്ക് എ ട്രപ്പീസിയം ബൈ കട്ടിങ് എ സ്ക്വയർ ആൻഡ് അൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ട്വൈസ് ദാറ്റ് ഓഫ് ദി സ്ക്വയർ ആൻഡ് റീഅറേഞ്ചിങ് ദ പീസസ് ആസ് ബിലോ. If the sides of the square is 2 cm, what is the perimeter and area of the trapezium? നമുക്കിവിടെ കുറച്ച് രണ്ട് പിക്ചേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഈ പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് തന്നിരിക്കുന്ന ട്രപ്പീസിയം അല്ലെ ആ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ട്രപ്പീസിയത്തിന്റെ പെരിമീറ്ററും ഏരിയയും കാണാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സ്ക്വയർ ഇതാണ്, നമ്മുടെ റൈറ്റ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഇതാണ്. ഓക്കെ, സ്ക്വയറിനെ രണ്ട് പീസ് ആക്കിയിട്ടുണ്ട്, ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ രണ്ട് പീസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താ ചെയ്യണ്ടേ? നമുക്ക് ഇവരെ വെച്ചിട്ട് ഒരു ട്രപ്പീസിയം ഉണ്ടാക്കണം അല്ലേ, ഒരു ലംബകം ഉണ്ടാക്കണം. ആ ലംബകം ഉണ്ടാക്കിയേക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ സ്ക്വയറില്ലേ, സ്ക്വയറിനെ നമ്മൾ രണ്ട് ട്രയാങ്കിൾ ആക്കിയിട്ടില്ലേ, ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് അല്ല, ഈ ഒരു എന്താണ് സ്ക്വയറിൻ്റെ ഡയഗണൽ കേട്ടോ, അങ്ങനെ പറയുന്നതാണ് കൂടുതൽ കറക്റ്റ്. ഈ ഡയഗണലിൻ്റെ ഭാഗം എവിടെ വരുന്ന പോലെയാണെന്നറിയാവോ, ഡയഗണലിൻ്റെ ഭാഗമാണ് ഈ നിൽക്കുന്നത്. ഓക്കെ, ഡയഗണലിൻ്റെ ഭാഗം, ഡയഗണല് ഈ സൈഡിൽ വരുന്നത് പോലെ ഈ രണ്ട് പീസിനെയും കൊണ്ടുപോയി നമ്മളവിടെ വെച്ചു. ഓക്കെ, അപ്പം ഇതെത്രയാണെന്ന് നമുക്കറിയാവോ, അത് നമുക്കറിയത്തില്ല. ഇനി ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് ഈക്വൽ ഹാഫ് ആക്കിയിട്ട് ഭാഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് വരച്ചിട്ടുണ്ട്. ആ ഹൈറ്റ് മുകളിൽ വരുന്നത് പോലെയാണ് ഇത് ഇവിടെ കൊണ്ടേ വെച്ചേക്കണേ, ഈ ഹൈറ്റ്. ഓക്കെ, അപ്പം ഈ ഭാഗമാണ് മുകളിൽ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയയും എന്താണ് ചുറ്റളവും അല്ലെങ്കിൽ ഏരിയയും പെരിമീറ്ററുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം, ഇതിൻ്റെ എന്തിൻ്റെയെങ്കിലും ലെങ്ത് തന്നിട്ടുണ്ടോ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ചതുരത്തിൻ്റെ, സമചതുരത്തിൻ്റെ അല്ലെ സ്ക്വയറിൻ്റെ നീളം എന്ന് പറയുന്നത് 2 cm ആണെന്ന്. അപ്പോൾ ഇത് 2 cm, ഇത് 2 cm, ഇത് 2 cm ആണ്, ഇതും 2 cm ആണ്. ഇനി പറഞ്ഞേക്കുന്ന ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ ഇത് 4 cm, ഇത് 4 cm, ഇത് 4 cm ആണ്. ഇനി ഈക്വലി ഡിവൈഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇത് 2 cm ആണ്, ഇതും 2 cm ആണ്. ഇനി ഇവരെ വെച്ചിട്ടല്ലേ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇവരുടെ വാല്യൂ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഞാൻ പറഞ്ഞു ഈ ഡയഗണലാണ് ഈ സൈഡിൽ വന്നേക്കുന്നത്, അതിൻ്റെ വാല്യൂ നമുക്കറിയാവോ, അറിയത്തില്ല. പക്ഷേ മറ്റേ രണ്ട് സൈഡും, ഡയഗണൽ അല്ലാത്ത മറ്റേ രണ്ട് സൈഡും എത്രയാ, ഇത് 2 cm ആണ്, ഇതും 2 cm ആണ്. ഓക്കെ, അതുപോലെ ഇത് നമുക്കറിയത്തില്ല, ഇത് 2 cm ആണ്, ഇതും 2 cm ആണ്. അപ്പം അത്രയും കാര്യങ്ങളായി. ഇനി ഇവിടുത്തെ വെച്ചിട്ട് എന്ത് പറയാൻ പറ്റും, ഇതിൻ്റെ എന്താ ഈ ഹൈറ്റ് നമുക്കറിയത്തില്ല, അപ്പോൾ ഹൈറ്റാണ് ഇത്. ഓക്കെ, അപ്പോൾ ബാക്കി ഏതൊക്കെയാണ്, ഹൈറ്റാണ് ഇതെങ്കിൽ, ഹൈറ്റാണ് മുകളിൽ കൊണ്ട് വെച്ചേക്കുന്നതെങ്കിൽ ബാക്കി രണ്ട് സൈഡ് 2 cm 4 cm. അപ്പോൾ ഇത് ഹൈറ്റ്, ഇത് 2 cm, അപ്പോൾ ഇതെത്രയാ, ഇത് 4 cm ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ, നമുക്ക് ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം, അതുപോലെ ട്രപ്പീസിയത്തിൻ്റെ പെരിമീറ്ററും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് ആദ്യം അറിയണം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ, ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 1/2 a + b × h. എയും ബിയും ഒക്കെ കണ്ട് പേടിക്കണ്ട. എ എന്ന് പറയുന്നത് ദേ ഈ ട്രപ്പീസിയത്തിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെ, ഈ താഴത്തെ പോർഷൻ്റെ ലെങ്താണ് എ. ഓക്കെ, ബി എന്ന് പറയുന്നത് മുകളിലത്തെ ഈ ഒരു ലെങ്താണ് ബി. എച്ച് എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ ഹൈറ്റ്, അതായത് ഒന്നെങ്കിൽ ഇതാവാം അല്ലെങ്കിൽ ഇതാകാം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, എയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ടോ, ഇല്ല. എയുടെ രണ്ട് സൈഡ് നമുക്കുണ്ട്, പക്ഷേ നടുക്കത്തെ ഈ പോർഷനോട് അറിഞ്ഞാലേ എ എത്രയാണെന്ന് നമുക്കറിയത്തുള്ളൂ. ബി എത്രയാണെന്ന് അറിയാവോ, സെയിം, മുകളിൽ നമുക്കറിയത്തേയില്ല ബിയുടെ വാല്യൂ. എച്ചിൻ്റെ വാല്യൂ നമുക്കിവിടെ ഉണ്ട്, ഏതാത്, എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അത് മാത്രമേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഉള്ളൂ. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം, പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ചുറ്റുമുള്ള എല്ലാ അളവും നമ്മൾ കണ്ടുപിടിച്ചാൽ അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് അതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ സ്ക്വയറിൻ്റെ ഡയഗണൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താകും, സ്ക്വയറിൻ്റെ ഡയഗണൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെ നമുക്ക് കിട്ടും. ഓക്കെ, ഇവരെ രണ്ടുപേരെ നമുക്ക് കിട്ടും. ഇനി ഈ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും കിട്ടും. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള വഴികളാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം,
ഈ രണ്ട് സൈഡ് കണ്ടുപിടിക്കാം. അതായത് നമ്മുടെ സ്ക്വയറിൻ്റെ ഡയഗണലാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നതും ഈ സ്ക്വയറിനെ നമ്മൾ രണ്ട് എന്താക്കുക, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വെച്ചിട്ടാണല്ലേ നമുക്കത് കണ്ടുപിടിക്കാൻ മേലെ. അപ്പോൾ ഞാൻ എന്നാ ചെയ്യാൻ പോകാൻ അറിയോ, ഇതിനകത്തെ ഒരു പീസിനെ ഞാൻ ഇങ്ങോട്ടെടുത്ത് വരയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ അതിൻ്റെ ഒരു പീസ് ദേ ഇങ്ങനെ ഞാൻ ഇങ്ങോട്ടെടുത്ത് വരച്ചു. ഓക്കെ, ഇതാണ് അതിൻ്റെ 90 ഡിഗ്രി, ഇതാണ് ഇവിടുത്തെ 90 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ബേസ് ഓൾട്ടിറ്റ്യൂഡും തന്നിട്ടുണ്ട്. ബേസ് 2 സെൻറ്റിമീറ്ററാണ്, ഓൾട്ടിറ്റ്യൂഡും 2 സെൻറ്റിമീറ്ററാണ്. ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കണ്ടുപിടിക്കാൻ അറിയാം. നമ്മളുടെ തിയറം ഉണ്ട് നമ്മുടെ കയ്യിൽ, ഏതാണ്? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ബാക്കി രണ്ടുപേരെയും ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 2 സ്ക്വയർ ആണ്, ബേസ് സ്ക്വയറും 2 സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് 4 + 4 കിട്ടുക, അതായത് 8 എന്ന് കിട്ടും. അതായത് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് സ്ക്വയർ മാറ്റാനായിട്ട് √8 ഇട്ട് കൊടുക്കുക. √8 നമുക്ക് എങ്ങനെ എഴുതാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. 8 നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. അപ്പോൾ 4 × 2 എന്ന് എഴുതാം. എന്തിനാണ് എങ്ങനെ എഴുതുന്നേ? ഈ റൂട്ട് 4 × 2 നമുക്ക് √4 × √2 എന്ന് എഴുതാം. 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലേ, കറക്റ്റ് വാല്യൂ ഉണ്ട്. 2 × 2 ആണ് 4. അപ്പോൾ √4 2. അപ്പോൾ 2 × √2 എന്ന് വരും, അതായത് 2 √2 എന്ന് കിട്ടി. എന്താ കിട്ടിയേ? നമ്മുടെ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതായിരുന്നു നമ്മളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവന്മാരെ രണ്ടുപേരെ നമുക്ക് കിട്ടിയില്ലേ? ഇത് 2 √2, ഇതും 2 √2. അപ്പോൾ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ഇവരെ രണ്ടുപേരെയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കണ്ടുപിടിക്കാൻ ഇവരാരായിരുന്നു? നമ്മളുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഹൈറ്റ് ആയിരുന്നു അല്ലേ, അല്ലെങ്കിൽ സോറി, ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ ഹൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളുടെ ഇക്വിലാറ്ററൽ ട്രയാംഗിളിനെ നമ്മൾ ഏതെങ്കിലും ഒരു വശം എടുത്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ കറക്റ്റ് ആവും അല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് വേണം? വീണ്ടും നമുക്ക് ഈ ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ ഒരു ട്രയാംഗിളിൻ്റെ പോർഷൻ എടുക്കണം. ഓക്കെ, ഇവിടെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണിതെന്ന് വിചാരിച്ചോ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഓൾട്ടിറ്റ്യൂഡാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അതിൻ്റെ ബേസ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാ? ഓൾട്ടിറ്റ്യൂഡിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് ബേസ് സ്ക്വയർ മൈനസ് ചെയ്യുക. ഓക്കെ, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ 2 സ്ക്വയർ. എത്ര കിട്ടും? 4 സ്ക്വയർ എത്രയാണ്? 16 ആണ്. 16 - 4 അല്ലേ, അപ്പം 12 എന്ന് കിട്ടും. അപ്പം എ സ്ക്വയർ, ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ് 12. നമുക്ക് എന്താ വേണ്ടേ? എ ആ വേണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. അപ്പോൾ √12 എന്ന് കിട്ടും. ഇനി √12 നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? നമുക്ക് 12 4 × 3 എന്ന് എഴുതാം. 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ 4 ഇതിനെ നമുക്ക് √4 × √3 എന്ന് എഴുതാം. √4 2 ആണ്, √3 എന്ന് വരും. അപ്പോൾ 2√3 എന്ന് കിട്ടും. ഓക്കെ, എന്ത് കിട്ടി? 2√3. അപ്പോൾ ഇതും 2√3 ആണ്, ഇതും 2√3 ആണ്. എല്ലാ സൈഡും കിട്ടിയില്ലേ? 2√2 2√3 2√2 2 2√3 2. ഇതാണ് നമ്മുടെ ട്രപ്പീസിയത്തിൻ്റെ എല്ലാ സൈഡും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെരിമീറ്റർ കാണാൻ എന്നാ ചെയ്യണം? ഇവരെല്ലാം കൂടെ നേരത്തെ പിടിച്ചങ്ങ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കാണാൻ എന്തൊക്കെ ചെയ്യണം? ആദ്യത്തേത് 2√3 പ്ലസ് ഈ സൈഡ് 2√2 പ്ലസ് പിന്നെന്തുണ്ട്? 2 പ്ലസ് 2√3 പ്ലസ് 2. തീർന്നോ? ഇല്ല, ഇവിടെ ഒരു 2√2 കൂടെ ഉണ്ട്. പ്ലസ് 2√2 ആഡ് ചെയ്തേ. നോക്കിക്കേ, √3 ഉള്ള രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ഒന്നും ഇത് രണ്ടും. അപ്പോൾ √3 നമ്മളിങ്ങനെ എടുക്കും, എന്നിട്ട് ഇവരെ രണ്ടുപേരെ ആഡ് ചെയ്യും. 2 + 2 = 4. അത് 4√3 ആയി അല്ലേ. 2√3 + 2√3 = 4√3 ആയി. പ്ലസ് ഇനി √2 നോക്കിക്കേ, √2 ഇവിടെ √2 ഉണ്ട് അല്ലേ. അപ്പോൾ 2√2 + 2√2 അത് എത്രയാകും? 4√2 ആകും. ഓക്കെ, പ്ലസ് ഇനി എന്നാ ഉണ്ട്? 2 + 2 ഉണ്ട്, 4. ഓക്കെ, അപ്പോൾ നമുക്ക് 4√3 + 4√2 + 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനകത്ത് എല്ലാത്തിനകത്തും കോമൺ ആയിട്ട് ആരുണ്ട്? 4 ഉണ്ട്. ആ 4 നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? ഈ 4 പുറത്തെടുത്തു, ബാക്കി ഇവിടെ √3 ഉണ്ട്, പ്ലസ് ഇവിടെ √2 ഉണ്ട്. ഇവിടെയോ 0 എഴുതി വെക്കരുത്, 4 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ആണുള്ളത് കേട്ടോ, 1 ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4 × √3 വാല്യൂ എത്രയാണ്? √3 വാല്യൂ 1.73 പ്ലസ് √2 വാല്യൂ എത്രയാ? 1.41 പ്ലസ് 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 1.73 പ്ലസ് 1.41 പ്ലസ് 1 ആണ്. അപ്പോൾ എത്ര വരും? 4 11
4.14 എന്ന് വരും അല്ലേ. നോക്കൂ, 4.14 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ നമുക്ക് 4 × 4.14 എന്ന് കിട്ടും. അപ്പോൾ 4 × 414, ഈ പോയിന്റ് ഇല്ലാതെ 414 എടുത്താൽ 414 × 4 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1656 ആണ്. ഓക്കെ, ആ 1656 ഇവിടെ ഒരു ഡെസിമൽ നമ്പർ ഉണ്ട്, അതിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? 2. അപ്പോൾ നമ്മുടെ ആൻസറിലും 2 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടി? 16.56 സെൻറ്റിമീറ്റർ. ഇതെന്താണ്? നമ്മുടെ ട്രപ്പീസിയത്തിൻ്റെ പെരിമീറ്റർ. ഓക്കെ, അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ പെരിമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമ്മുടെ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തുണ്ട്? നമ്മുടെ ഫോർമുലയുണ്ട്. ഏതാണ്? 1/2 a + b × h ആണ് ഫോർമുല. ഇതിനകത്ത് എ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ്. അപ്പം 2 + 2√3 + 2 ആണ്. അപ്പം 2 + 2√3 + 2 അതെത്ര വരും? 4 + 2√3 വരും അല്ലേ. 4 + 2√3 വരും. അപ്പോൾ നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നത് 4 + 2√3, ബി എന്ന് പറയുന്നതോ? ബി എന്ന് പറയുന്നത് 2√3 ആണ്. ഈ മുകളിലത്തെ ലെങ്താണ് ബി, 2√3 ആണ്. എച്ച് നമുക്ക് ആദ്യമേ അറിയായിരുന്നു 2 ആണെന്ന്. ഇനി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 × a എന്ന് പറയുന്നത് 4 + 2√3 ആണ് പ്ലസ് ബി എന്ന് പറയുന്നത് 2√3 ആണ് ഇൻറ്റു എന്തുണ്ട്? 2. ഈ ടൂം കൂടെ ക്യാൻസലായിട്ട് പോകും. ബാക്കി എന്നാ ഉണ്ട്? 4 + 2√3 + 2√3. അപ്പോൾ എന്ത് വരും? 4 + 2√3 + 2√3 എന്ന് പറഞ്ഞാൽ 4√3 ആണ്. അപ്പോൾ 4 + 4√3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മുമ്പേ ചെയ്ത പോലെ രണ്ടെണ്ണത്തിനകത്ത് 4 ഉണ്ട്, 4 കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ ബാക്കി എന്നാ ഉണ്ട്? ആദ്യത്തെ ടേമിൽ 1 + ഈ 4 പുറത്തെടുത്ത് കഴിയുമ്പോൾ 1 + √3 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യണം? √3 വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം 4 × 1 + √3 വാല്യൂ എത്രയാ? 1.73. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 1 + 1.73 = 2.73 ആണ്. ഓക്കെ, അപ്പോൾ 4 × 2.73 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 1092 ആണ്. ഇതെങ്ങനെ ചെയ്യണ്ടേ? 2.73 × 273 എന്ന് എടുക്കണം. 273 × 4 ചെയ്യുമ്പോൾ നമുക്ക് 1092 കിട്ടും. അതിനകത്ത് ഡെസിമൽ പ്ലേസസ് നമ്മുടെ ക്വസ്റ്റിന് 2 എണ്ണമാണ്. അപ്പം ആൻസറിലും 2 എണ്ണം. അപ്പം 10.92, ഇത് എന്താ ഏരിയ അല്ലേ, അപ്പോൾ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതണം. ഇതാണ് യൂണിറ്റ് കേട്ടോ, 10.92 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ട്രപ്പീസിയത്തിൻ്റെ ഏരിയയും പെരിമീറ്ററും. ഓക്കെ അല്ലേ, എളുപ്പമല്ലായിരുന്നോ? അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റനും കൂടെ ആ എക്സസൈസിലുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. കുറച്ച് ലെങ്തി ആയി പോയിട്ടില്ലേ. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് മക്കൾ കാണുന്നതെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ 3-ാമത്തെ ക്വസ്റ്റനുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ.